ഹായ് ഫ്രണ്ട്സ്, ഷാനാസ് വേൾഡ് എന്ന നമ്മുടെ കുഞ്ഞു ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി സമോസ ഷീറ്റാണ്. അപ്പോൾ ഇനി പുറത്തുനിന്നൊന്നും സമോസ ഷീറ്റൊന്നും വാങ്ങിക്കേണ്ട, വീട്ടിൽ തന്നെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അതിന് മുന്നേ സബ്സ്ക്രൈബ് ചെയ്യാത്തതാണെങ്കിലുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, അടുത്തുള്ള ബെല്ലൈക്കൺ ഓളുന്ന ഓപ്ഷൻ കൂടി ഒന്ന് കൊടുത്തിരുന്നേ. അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോവാം. ഇനി നമുക്കൊരു ബൗൾ എടുത്ത ശേഷം അതിനകത്തേക്ക് കുറച്ച് മൈദമാവ് ഇട്ട് കൊടുക്കണം. 200 ml മൈദമാവാണ് എടുത്തിട്ടുള്ളത്. 250 ആയാലും പ്രശ്നമൊന്നുമില്ല, നിങ്ങൾക്ക് അളവിനനുസരിച്ച് എടുക്കാം. കുറച്ച് അത്യാവശ്യം ഒരുപാടൊക്കെ എടുക്കുന്നുണ്ടെങ്കിൽ കുറച്ച് മാവ് കൂടി എടുക്കണം കേട്ടോ. കുറച്ച് കോൺഫ്ലവർ ഇട്ട് കൊടുക്കണം. 2 തവി അളവിൽ കോൺഫ്ലവർ എടുത്ത് കൊടുത്തിട്ടുണ്ട്. കോൺഫ്ലവർ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് ഉപ്പാണ്. ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം പിന്നെ നമുക്ക് വേണ്ടത് സൺഫ്ലവർ ഓയിലാണ്. സൺഫ്ലവർ ഓയിൽ 1 ടീസ്പൂൺ അളവിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ കൈ വെച്ച് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. എല്ലായിടത്തും കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം വെള്ളം ചേർത്ത് കുഴച്ചെടുക്കാം. ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കുന്നേക്കാളും ഇത്തിരി കൂടി സോഫ്റ്റ് ആയിട്ടാണ് നമ്മൾ കുഴച്ചെടുക്കാനായിട്ട്. ഇനി കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ ഇതുവരെ കുഴച്ചെടുക്കണം. ഇപ്പോഴേ നല്ലതുപോലെ ഒന്ന് കുഴഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇപ്പം അല്പം ഒന്ന് ഹാർഡായിട്ടാണ് ഇരിക്കുന്നത്. ഇനി നമുക്കൊന്ന് സോഫ്റ്റാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് കുറച്ച് ഓയിലും കൂടി തേച്ച് കൊടുത്തതിന് ശേഷം 1.25 മണിക്കൂറോളം നമ്മൾ അടച്ചു വെക്കണം. ഇനി നമ്മൾ കുറച്ച് ചിക്കൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ എല്ലില്ലാത്ത ചിക്കൻ ആണെങ്കിൽ അത്രയും നല്ലതാണ്. എല്ലുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. വേവിച്ചതിന് ശേഷം നമുക്ക് എല്ല് കളഞ്ഞിട്ട് പീസ് മാത്രമേ എടുത്താൽ മതി. അതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം. പിന്നെ വേണ്ടത് പെരിഞ്ചീരകപ്പൊടിയാണ്. 1 ടീസ്പൂൺ അളവിൽ തന്നെ പെരിഞ്ചീരകപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കണം. ഇനി നമുക്ക് കുരുമുളക് പൊടിയാണ് വേണ്ടത്. അത് 2 ടീസ്പൂൺ അളവിൽ ഇട്ട് കൊടുക്കാം. കുറച്ചുപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. കുറച്ച് ലൈമും കൂടി ഒഴിച്ചു കൊടുക്കണം. ഇപ്പം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇതൊന്ന് മാറ്റി വയ്ക്കണം. 1.5 മണിക്കൂറോളം ഇതൊന്ന് മാറ്റി വെച്ചേക്കണം. ആ ടൈം കൊണ്ട് നമ്മുടെ മാവൊക്കെ നന്നായിട്ട്
അര മണിക്കൂർ മുക്കാൽ മണിക്കൂർ വെച്ചപ്പോൾ നന്നായിട്ട് ഒത്തിരി സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഉരുട്ടിയെടുക്കണം. ഇനി നമുക്ക് ഇതുപോലെ ഉരുളകളെടുത്ത് കൊടുക്കണം. എന്നാൽ നന്നായിട്ട് പരത്തി എടുത്തിട്ടുണ്ട്. നമ്മുടെ ചപ്പാത്തിയൊക്കെ പരത്തുന്ന പോലെ പരത്തിയാൽ മതി. ഒരുപാട് തിന്നാക്കരുത്. എന്നിട്ട് ഞാൻ തന്നെ ഇവിടെ ഒരു വേറൊരു പലക എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ ഗ്രാനൈറ്റിൻ്റെയാണ്. അപ്പോൾ അതിലേക്ക് ഞാൻ വെച്ച് കൊടുത്തിട്ട് മുകളിൽ എണ്ണ തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതും കൂടി ഒന്നും കൂടി പരത്തിയെടുക്കണം. ഇത്രയും തന്നെ അളവിൽ ഒന്നും കൂടി പരത്തിയെടുത്താൽ മതി. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചതിൻ്റെ മുകളിലായിട്ട് നമുക്കൊത്തിരി മാവും കൂടി തൂക്കൊടുക്കണം. പരസ്പരം ഒന്ന് ഒട്ടി ഇരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മേലെ തൂക്കൊടുക്കുന്നത്. അതിനുശേഷം നമ്മൾ രണ്ടാമത് പരത്തിയത് കൂടി നമുക്കിതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കണം. ഇങ്ങോട്ട് വെച്ച് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്നും കൂടി ഒന്ന് പരത്തി കൊടുക്കണം. മുകളിലിച്ചിരി എണ്ണ ഞാൻ തേച്ച് കൊടുത്തിട്ടുണ്ട്, ഇല്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. ഇനി ഇത് രണ്ടും കൂടി ചേർത്ത് വെച്ച് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കണം. അപ്പം നമുക്ക് ഇനി അതും കൂടി ഒന്ന് പരത്തി കൊടുക്കണം. ഇപ്പോൾ ഏകദേശം നല്ലതുപോലെ വലുതായിട്ട് തന്നെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ചൂടാക്കണം. അപ്പോൾ നമ്മുടെ ചട്ടി ഇനി അടുപ്പത്തേക്ക് വെച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഇട്ടു കൊടുക്കുകയാണ്. ഇത് നോൺ സ്റ്റിക്ക് പാനാണ്, ഓയിലൊന്നും തേക്കുന്നില്ല. ഇട്ടു കൊടുത്തതിന് ശേഷം നമ്മൾ ലോ ഫ്ലെയിമിൽ തന്നെ വെക്കണം. ഫ്ലെയിം ഒന്നും കൂട്ടിക്കൊടുക്കരുത്. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അപ്പുറം അപ്പുറം മറിച്ചിട്ടുകൊണ്ടേ ഇരിക്കണം. മറിച്ചിട്ട് കൊടുത്തോണ്ടേ ഇരിക്കണം. പൊള്ളി വരരുത്. അതിന് മുന്നേ തന്നെ അപ്പുറപ്പുറം മറിച്ചിട്ട് കൊടുക്കണം. എങ്കിൽ മാത്രമേ ഇത് ഓരോ ലെയറായിട്ട് ഇളകി വരത്തുള്ളൂ. പിന്നെ ഞാനിവിടെ ഇപ്പം നമുക്ക് ചെറുതായിട്ടായിരിക്കും സമോസയുടെ ഷീറ്റ് കിട്ടുന്നത്. നിങ്ങൾ വലുതായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ മാവ് കുറച്ചും കൂടി വലിയ ഉരുളകളാക്കി എടുത്തിട്ട് നന്നായിട്ട് പരത്തിയെടുക്കണം. വലുതായിട്ട് പരത്തിയെടുത്തിട്ട് വേണം നിങ്ങൾ ഇതുപോലെ ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മളിങ്ങനെ ലോ ഫ്ലെയിമിലിടുന്ന സമയത്ത് നന്നായിട്ട് മാവ് വേഗം ചെയ്യും. അതുപോലെ തന്നെ നമുക്ക് ഇളകി വരാനും എളുപ്പമായിരിക്കും. അതുകൊണ്ടാണ് അപ്പുറത്തിപ്പുറത്ത് മറിച്ച് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഇങ്ങനെ ആക്കി എടുക്കുന്നത്. ഇപ്പോൾ ഏകദേശം നന്നായിട്ട് വെന്തിട്ടുമുണ്ട്. ഇനി നമ്മൾ ഇതുപോലെ ഒരു പാത്രത്തിലോ എന്തെങ്കിലും വെച്ചിട്ട് തണുക്കണം കേട്ടോ. ചെറുതായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. തണുത്ത് വരുന്ന സമയത്ത് സൈഡ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. സൈഡ് ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് എത്ര വീതിക്കാണോ വേണ്ടത് അതിനനുസരിച്ച് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ രണ്ട് സൈഡും ഇതുപോലെ കളഞ്ഞിട്ടാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഇതുപോലെ എടുത്തിട്ട് നമ്മൾ രണ്ട് സൈഡും ഒക്കെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കണം. ഇനി നമ്മളിത് ഇതുപോലെ പതിയെ ഇളക്കിയെടുക്കണം. ഇളക്കിയെടുക്കുന്ന സമയത്ത് വെപ്രാളം ഒന്നും കാണിച്ചിട്ട് ഇളക്കിയെടുത്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഒന്ന് ഷീറ്റ് കീറിപ്പോകാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ എടുക്കുന്ന സമയത്ത് പതിയെ തന്നെ എടുക്കാൻ നോക്കുക. ഇതുപോലെ നമുക്ക് നല്ല തിന്നായിട്ടാണ് കിട്ടിയിട്ടുള്ളത്.
അപ്പോൾ ഇതുപോലെയാണ് നമുക്ക് കിട്ടേണ്ടത്. ഇതുപോലെ നമുക്ക് ഓരോ ഷീറ്റും ആക്കി എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ സമോസ ഉണ്ടാക്കാൻ എളുപ്പമാണ്. അതുപോലെ തന്നെ നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന പോലെ തന്നെയാണ്, നല്ല ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ നമുക്കത് ഇതുപോലെ നാല് ഷീറ്റ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയും കൂടി ശരിയാക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ വീണ്ടും ഒന്നും കൂടി ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടി നമുക്ക് ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം. ഇത് കണ്ടില്ലേ, എന്ത് ഈസി ആയിട്ടാണ് ഞാൻ ഉണ്ടാക്കിയെടുത്തതെന്ന്. വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നുള്ള, അപ്പോൾ പുറത്തുനിന്നൊന്നും ഇനി ആരും വാങ്ങിക്കേണ്ട, വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുത്തിട്ട് നിങ്ങൾക്ക് സമൂസ ഉണ്ടാക്കിയാൽ മതി. ഇത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക, ഒരു പ്ലാസ്റ്റിക് കവറിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ മതി കേട്ടോ. രണ്ടാഴ്ചയൊക്കെ ഫ്രിഡ്ജിലേക്ക് ഇരിക്കും. പിന്നെ ഉടനെ തന്നെ ഞാൻ സമൂസ റെസിപ്പിയായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ എന്തായാലും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കില്ല. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നേക്കരുത്. വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ളായിട്ട് കണ്ടിട്ട് നിങ്ങൾ അടുത്ത റെസിപ്പിയും കൂടെ കണ്ടിട്ട് സമൂസ വീട്ടിൽ തന്നെ ഉണ്ടാക്കണം കേട്ടോ. ബൈ ബൈ.